ഹായ് ഹലോ എല്ലാവർക്കും മാഗീസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസുമായിട്ടാണ്. ഈ ഫ്രൈഡ് റൈസ് നമ്മളെല്ലാവരും ഒത്തിരി ഫ്രൈഡ് റൈസുകൾ കഴിച്ചിട്ടുണ്ട് അല്ലേ. പല രീതിയിലുള്ള പല ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം റൈസാണ് മെയിൻ സാധനം, പിന്നീട് അതിനകത്ത് ചേർക്കുന്ന ചേരുവകൾ ഇങ്ങനെ ഡിഫറൻ്റ് ആയി മാറ്റിക്കൊണ്ടിരിക്കും. അത് ഞാനുള്ളൂ പല ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ചെമ്മിനും പൈനാപ്പിളും ചേർത്തിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ ഇതിന് നമ്മൾ പല രീതിയിലും പല ടൈപ്പിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടേസ്റ്റ്, ഇത് രണ്ടും കൂടെയുള്ള ഒരു ആ ഒരു കോമ്പിനേഷൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ചില പച്ചക്കറികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും അതുപോലെ കുറച്ച് എന്താ പറയുക ഗ്രീൻ ബീൻസ് പിന്നെ അതുപോലെ ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിലർ മുട്ട ചേർക്കും, ചിലർ ചിക്കൻ ചേർക്കും, ചിലർ ചിക്കൻ ചേർക്കും. പക്ഷെ ഞാൻ ഇന്ന് ചേർക്കാനായിട്ട് പോകുന്നത് പൈനാപ്പിളും ചെമ്മിനുമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കറിയായിട്ട് പലപ്പോഴും ചിക്കൻ കറി കൊടുക്കാറുണ്ടല്ലേ. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ അല്ലെങ്കിൽ ചില്ലി ചിക്കനൊക്കെ ആണല്ലോ എപ്പോഴും കോമ്പിനേഷനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റൈസ് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഫിഷ് ഐറ്റം എന്തെങ്കിലും കറി ആയിട്ടും കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഞാനിവിടെ റെഡിയാക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി ചെമ്മിൻ പ്ലസ് അടിപൊളി ഫ്രൈഡ് റൈസ് ചെമ്മിൻ ആൻഡ് പൈനാപ്പിൾ വെച്ചിട്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. നമ്മളിവിടെ ചോറിന് വേണ്ടിയിട്ടുള്ള, അതായത് ഫ്രൈഡ് റൈസിനുള്ള ചോറ് വേകാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിളക്കുമ്പോഴത്തേനും, നമ്മളിവിടെ ബസ്മതി റൈസിലാണ് ഇത് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. സാധാരണ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴത്തേനും ബസ്മതി റൈസ് യൂഷ്വലായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബസ്മതി റൈസ് നിങ്ങളുടെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതിനു മുമ്പ് വേണമെങ്കിൽ ഒരു കഷ്ണം നാരങ്ങാനീര്, ഒരു സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്കിതിലേക്ക് എന്തെങ്കിലും ടേസ്റ്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എക്സാമ്പിൾ ഒരു കറുവാപ്പട്ടയോ ഒരു ഇലക്കയോ അതുപോലെ ഒരു ബേലീഫോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഇവിടെ ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും ഒരു രണ്ട് പട്ടയും രണ്ട് കഷ്ണം പട്ടയും രണ്ട് കഷ്ണം ഗ്രാമ്പും ഒരു ഇലക്ക അതുപോലെ തന്നെ ഇച്ചിരി നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വെള്ളത്തിലോട്ട് ചെറിയ കഷ്ണം ബട്ടർ ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്കായും പട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ, കാണുന്നുണ്ടോ? സി പട്ടയെല്ലാം സൈഡിൽ പോയി കിടക്കുന്നത് കാരണം. ഓക്കെ, ഇതേ കിടക്കുന്നുണ്ട് പട്ടയും രണ്ട് ഏലക്കായും രണ്ട് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം ബട്ടറും ആട്ടാ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സ്പൂൺ നാരങ്ങാനീരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ റൈസ് നോക്കിയുണ്ടോ, ഇതുപോലത്തെ റൈസാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചത് ഇങ്ങനത്തെ റൈസ് അല്ല, ഇന്റഗ്രാൽ എന്ന് കണ്ടപ്പോൾ വിചാരിച്ചത് ഒരു ബ്രൗൺ കളർ ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് വൈറ്റ് ആൻഡ് ബ്രൗൺ കളറിലെ റൈസാണ്. എനിവേ, അപ്പം നമ്മുടെ ചോറ് നമ്മുടെ അരി നോക്കിയേ, വെള്ളയും ബ്രൗണും ചേർന്ന അരിയാണോ, രണ്ട് കളറായിട്ട് മിക്സാണ്. എനിവേ, നല്ലതായിരിക്കും, ആരോഗ്യത്തിന് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, നമ്മളുടെ റൈസ് അപ്പം പല കളറിലാണ്, നല്ല രണ്ട് കളറുള്ള റൈസാണ് ഇതിനകത്തുള്ളത്. അപ്പം നമ്മുടെ ചോറ് അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അരി കഴുകിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ചേരുവകളൊക്കെ, കട്ട് ചെയ്തെടുക്കേണ്ട ചേരുവകളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ രണ്ട് മൂന്ന് ബീൻസ് എടുത്തിട്ടുണ്ട്, ഫ്രീസറിൽ ഇരുന്ന ബീൻസാണ്. അതുപോലെ ഒരു ക്യാരറ്റ് എടുത്ത്, ഒരു ചെറിയ സവാള, പിന്നെ വെളുത്തുള്ളി. അപ്പം ഇത്രയുമാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. കട്ട് ചെയ്യേണ്ട കൂട്ടത്തിൽ നമ്മുടെ അന്നനാരച്ചക്ക കൂടെ ഉണ്ട്, പൈനാപ്പിൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചേരുവകളെല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് രണ്ട് വെളുത്തുള്ളി ഉണ്ട്. നമ്മൾ ചെമ്മീനൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതിന് ശേഷമേ നമ്മൾ ചോറിലോട്ട് ചേർക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയാണിത്.
ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഒരു സവാള കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സവാളയുടെ ആവശ്യമുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അവസാനം ചേർക്കും. സാധാരണ ബിരിയാണിക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ചേർക്കുമല്ലോ, അതുപോലെ ഇത് അവസാനം ഫ്രൈ ചെയ്ത് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതുകൂടെ എനിക്ക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിനി പൈനാപ്പിൾ അരിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പൈനാപ്പിൾ അരിയാൻ പോകാം കേട്ടോ. ഈ പൈനാപ്പിളിൽ ഞാൻ അരിയാൻ പോകുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ സൈഡിലുള്ള എല്ലാ ഫ്ലഷും ഇങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം അതിലുള്ള അതിൽ നിന്ന് കിട്ടുന്ന പൈനാപ്പിളാണ് നമ്മൾ ചോറിൽ ചേർക്കാൻ പോകുന്നത്. ഇതൊരു ഷേപ്പിൽ ഞാനിങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് ട്രൈ ചെയ്യാൻ പോവുകയാണ്. കിട്ടുവാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റിൽ വെച്ച് പ്രസൻറ്റ് ചെയ്യും. ഇത് ഞാൻ ഇതിൽ വെച്ച് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ. ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഉള്ളിലുള്ള ഇതെടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഓയിലാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ചിലർ നെയ്യ് ഇഷ്ടം, നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം. ഞാനിവിടെ ഇത് ബട്ടറിലാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. എല്ലാം ബട്ടർ ഒഴിക്കില്ല, കുറച്ച് ബട്ടറും കുറച്ച് എണ്ണയും. ഞാനിവിടെ സവാള, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു സവാള ഫ്രൈ ചെയ്ത് ചേർക്കുമെന്ന്. അപ്പോൾ ആ സവാള ഫ്രൈ ചെയ്ത എണ്ണയുണ്ട്, പിന്നെ കൂടാതെ കൊണ്ട് കുറച്ച് ബട്ടറും. അപ്പോൾ രണ്ട് കഷ്ണം, ചെറിയ കഷ്ണം ബട്ടറാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ സവാള വറുത്ത എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സവാളയും, പിന്നെ കൂടാതെ ഞാൻ കുറച്ച് കാഷ്യൂ ആൻഡ് കുറച്ച് റൈസിൻസൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെയ്തെടുത്ത എണ്ണയാണത്. അത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നല്ല മണവും സവാളയുടെയൊക്കെ ആ വറുത്ത മണമൊക്കെയുള്ള നല്ല എണ്ണയാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക്. ഇതിലേക്ക് ആദ്യം ചെയ്തെടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം ചെമ്മീനൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഈ ചെമ്മീനെല്ലാം ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, ചെമ്മീൻ കൂടുതലുണ്ട്. ചെറുതായിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കാൻ പോവാണെല്ലാം. നമുക്കിവിടെ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെമ്മീൻ വേവിച്ചെടുക്കുവാണ് ഞാനിവിടെ. അപ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും ചേർക്കണം. ഓക്കെ, നമുക്കപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, അര ടീസ്പൂണോളം കുരുമുളക് പൊടി, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, നമുക്കിനി കുറച്ച് നേരം മൂടി വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി കൂടെ ചേർക്കണം. അത് ഞാൻ റെഡിയാക്കി എടുക്കട്ടെ. ആ സമയം കണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ, ഒന്ന് വെന്തോ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ മസാലപ്പൊടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. വീട്ടിൽ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഒരെണ്ണം നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. ഇതൊന്ന് വേഗം കൂടെ ചെയ്യട്ടെ. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. ഓക്കെ, നമ്മുടെ ചെമ്മീൻ എനിക്ക് തോന്നുന്ന അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇരുന്ന് കോരി മാറ്റാം. അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, നമുക്കിതിലേക്ക് തന്നെ നമ്മളുടെ നമ്മൾ അരി വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും ബീൻസും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്കിതിലേക്ക് ഇനി കുറച്ച് കുറച്ച് എണ്ണയും കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിലാണ് കുറച്ച് ചേർക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒലിവ് ഓയിലാണ് കുറച്ച് ഓയിൽ ചേർക്കുന്നത്, ഒലിവ് ഓയിലാണ്. പിന്നെ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. നേരത്തെ ഏകദേശം ഒരു 10 ഗ്രാമോളം ചേർത്ത് കൊടുത്തുള്ളൂ, കുറച്ച് ചേർത്ത് കൊടുത്തുള്ളൂ. ഞാൻ വേഗം ഉണ്ടാവും ഇത് കണ്ടത് ഒത്തിരി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുറച്ച് ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ചേർക്കുന്നത്. അതെല്ലാം നിങ്ങൾക്കിപ്പോൾ വെളിച്ചെണ്ണയിലാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലിലാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, അതെല്ലാം നെയ്യിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നന്നായിട്ടൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ അല്ല, നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് മസാലപ്പൊടിയാണ് കേട്ടോ. ഞാൻ ഒരു നുള്ളു കുറച്ച് മസാലപ്പൊടിയാണ് ഞാൻ എൻ്റെ ഉണ്ടോ കയ്യിലാണ് എടുക്കുന്നത്. കുറച്ച് മസാലപ്പൊടി, ഏകദേശം ഒരു നുള്ളു മസാലപ്പൊടി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഈ എന്താ പറയുക, നമ്മുടെ ഈ ബീൻസും അതുപോലെ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ, അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് തൽക്കാലം മൂടി വെച്ചൊന്ന് കുറച്ച് നേരം വേവിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ സവാളയും ക്യാരറ്റും ബീൻസൊക്കെ വെന്താൻ നോക്കാം. ഓക്കെ, നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കിയാണ്ടോ, അത്യാവശ്യം ഒന്ന് കളറും മാറി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അത് കൂടാതെ എല്ലാം വെന്തിട്ടുമുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു മുട്ടയാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്തെടുത്ത് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ അധികം മുട്ട ചേർക്കുന്നില്ല, ഒരു മുട്ടയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് മുട്ട ഇത്തിരി കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ റൈസാണ്. റൈസ് ചേർത്ത് കൊടുക്കുക അതിലോട്ട്. ചോറ് നല്ല വെള്ളയും ബ്രൗണും ഒക്കെയായ ചോറാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ റൈസ് നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നോക്കിയാണ്ടോ, നന്നായിട്ട് റൈസ് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെമ്മീനാണ്. നമ്മുടെ ചെമ്മീനും അതുപോലെ തന്നെ പൈനാപ്പിളും. പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്പിനും ചേർത്ത് കൊടുക്കാം. അപ്പം ചെമ്മിൻ ഞാൻ എല്ലാം ചേർക്കത്തില്ലാന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചെമ്മിൻ ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും ഒന്ന് നന്നായി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചെമ്മിനും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന്. ഓക്കെ, ഇത് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മളവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂവും അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചായിരുന്നല്ലോ, അതുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ മീതെ നമുക്ക് നമ്മൾ വറുത്ത് വെച്ച് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ഇനി നമുക്ക് നമ്മുടെ കാഷ്യു ആഡ് ചെയ്യാം, അതുപോലെ റൈസൻസ്. നോക്കിയേക്കണ്ട, റിച്ചായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ചെമ്മിനും അതുപോലെ നമ്മുടെ കാഷ്യു അതുപോലെ. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. പൈനാപ്പിൾ ആൻഡ് ചെമ്മിൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നും ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമുക്ക് നമ്മുടെ പൈനാപ്പിൾ റൈസ് ഞാനിവിടെ വെക്കാനായിട്ട് പോകുന്നു. നോക്കിയേ, ഇതുപോലൊരു നല്ലൊരു അടിപൊളി പൈനാപ്പിൾ തന്നെ ഞാൻ നിങ്ങൾ ഞാൻ കാണിച്ചായിരുന്നല്ലോ നിങ്ങൾ എങ്ങനെയാണിത് കട്ട് ചെയ്തെടുക്കണമെന്ന്. അപ്പം അതുപോലെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നോക്കിയേ, നമ്മുടെ റൈസ് ഞാനിവിടെ ഇങ്ങനെയാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റൈസ് ഇഷ്ടമായെന്ന് വിചാരിച്ചു, നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഇതൊരു ചെമ്മീൻ ബിരിയാണിയൊന്നും അല്ല കേട്ടോ, ചെമ്മീൻ ബിരിയാണി നമ്മൾ ചെമ്മീൻ കറി വെച്ചൊക്കെ എടുക്കണ്ടേ, അതുപോലെ ലെയർ ചെയ്തിടണം, അതുപോലെ തന്നെ ദം ചെയ്യണം, അങ്ങനെയൊക്കെയാണല്ലോ ബിരിയാണിയുടെ കാര്യം. ഇതൊരു ഫ്രൈഡ് റൈസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ കാണാം.